ഹായ് ഫ്രണ്ട്സ്, 2019 വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരികയാണ്. എക്സാമിന് ചോദിച്ചിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് കരുതുന്നു. കുട്ടികളെ, എനിക്ക് വീഡിയോ അഡ്ജസ്റ്റ്മെൻറ്റൊന്നും അത്ര ഹോൾഡറോ അങ്ങനെയൊന്നും ഇല്ല ഫോൺ വെക്കാൻ. അപ്പോൾ പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യുന്നതാണ്, കാരണം എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രൊഫഷണലായി അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സെറ്റിങ്സ് ഒന്നും എനിക്കില്ല. ഞാനൊരു യൂട്യൂബ് പ്രൊഫഷണൽ അല്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇത് വരാൻ സാധ്യതയുള്ളതാണ്. അതായത് 2019 ഒരുപാട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങളിൽ. അതിൽ നമ്മുടെ മാക്രോ ഇക്കണോമിക്സ് 4th, 5th, 6th ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വരാം. 3 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടും ഈ ക്വസ്റ്റ്യൻ വരാം. അതായത് ഇത് മെയിൻലി 4th ചാപ്റ്റർ പറയാം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ MPC ആൻഡ് MPS, എന്താണ് MPCയും MPSഉം തമ്മിലുള്ള വ്യത്യാസം, മാർജിൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷനും മാർജിൽ പ്രൊപ്പൻസിറ്റി ടു സേവും, അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ MPCയും MPSഉം തമ്മിലുള്ള ആ ഒരു കറക്ഷൻ നമുക്ക് നോക്കാം. MPC എന്താ? ചേഞ്ച് ഇൻ കൺസംഷൻ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഇൻകം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ചേഞ്ച് ഇൻ കൺസംഷൻ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഇൻകം. അപ്പോൾ അതെങ്ങനെ എഴുതുക? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. ഈ അത് ചേഞ്ച് ഇൻ കൺസംഷൻ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ വരുന്ന മാറ്റത്തെയാണ് MPC. ഒരു പോയിൻറ്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി MPS ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അതായത് MPS ആണെങ്കിൽ ചേഞ്ച് ഇൻ സേവിങ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. എങ്ങനെ? സെൻറ്റൻസായി എഴുതിയില്ലെങ്കിലും ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സേവിങ്ങിൽ വരുന്ന മാറ്റം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി കൺസംഷൻ ആണെങ്കിൽ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സേവ് കൺസംഷനിൽ വരുന്ന മാറ്റം. MPC ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. MPS വരുമ്പോൾ ഈ സിയുടെ അടുത്ത് എസ് കൊടുത്താൽ മതി. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ, ചേഞ്ച് ഇൻ സേവിങ് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സേവിങ്ങിൽ വരുന്ന മാറ്റം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ വരുന്ന മാറ്റം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ. ഓക്കെ, ഇനി വേറൊരു സീക്രട്ട് ഉണ്ട്. എന്താ? ഇത് രണ്ടും കൂട്ടിയാൽ 1 ആണ്. MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1. ഇത് രണ്ടും കൂട്ടിയാൽ 1. അപ്പോൾ MPC എങ്ങനെ എഴുതാം നമുക്ക്? MPC ഈസ് ഈക്വൽ ടു 1 മൈനസ് MPS എന്ന് എഴുതാം. അതേപോലെ ഇങ്ങനെ എഴുതാം. എന്ത്? MPS ഈസ് ഈക്വൽ ടു 1 മൈനസ് MPC എന്നും എഴുതേ. ഇതൊരു ട്രിക്ക് സീക്രട്ട് ആണ്. ഇത് പഠിച്ച് എക്സാമിന് 1 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ MPC ഈസ് ഈക്വൽ ടു 1 മൈനസ് MPS. MPS ഈസ് ഈക്വൽ ടു 1 മൈനസ് MPC. അതൊന്ന് ഓർത്ത് വെച്ചേക്കേ. അപ്പോൾ ഇവിടെ MPCയും MPS ചോദിച്ചിട്ടുള്ളൂ. അതെന്താണ്? ജസ്റ്റ് എഴുതുക. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ, അതുപോലെ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. അത് എഴുതിയാൽ മതിയേ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് വാല്യൂ മൾട്ടിപ്ലയർ ആൻഡ് ഇൻകം ജനറേറ്റർ വെൻ ദർ ഈസ് ആൻ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹100 crore ഇൻ ഇക്കോണമി. നമ്മുടെ ഇക്കോണമിയിൽ 100 crore അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴേ എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന ഇൻകം ജനറേഷൻ എന്ന് കണ്ടുപിടിക്കാനൊരു ഒരു ടേബിൾ, ഒരു സീക്രട്ട് ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് MPC ആണ്. മൾട്ടിപ്ലയർ MPC എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്റർ സി ആണ് MPC. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്താ? മൾട്ടിപ്ലയർ നമുക്കറിയില്ലേ. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് നമുക്ക് എഴുതാവുന്നതാണ്. മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് സി. എത്രയേ ഉള്ളൂ മൾട്ടിപ്ലയറിൻ്റെ, ഇൻകം മൾട്ടിപ്ലയർ, ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, എന്തായാലും 1 ബൈ 1 മൈനസ് സി. അത് നമുക്ക് ഇവിടെ എഴുതാം. അതായത് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ, വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതിവിടെ 1 ബൈ 1 മൈനസ് സി, ഇത് മാറിപ്പോയി. 1 ബൈ 1 മൈനസ് സി ഇവിടെ നമുക്കിങ്ങനെ എഴുതാം. 1 ബൈ 1 മൈനസ് സി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ, ഇവിടെ സി എന്താ തന്നെ? 0.2 അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് 0.2. അപ്പോൾ എന്താ? 1 ബൈ 0.8. 1 ബൈ 0.8 എത്രയാണ് കിട്ടുക? അത് 1.8 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 1.2 അങ്ങനെ കിട്ടും. 1.2 അത്രേ നമുക്ക് എഴുതിയാൽ മതി. ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല, അതുകൊണ്ട് 1.2 1.25 അങ്ങനെ പോകും. 1.25 അങ്നെ പോകുന്ന തോന്നുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് കാണാം. ഇതെന്താ? അടുത്തത് MPC 0.5 ആണ്. അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ മൾട്ടിപ്ലയർ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ 0.2 ആയപ്പോൾ 1 ബൈ 1 മൈനസ്
സി എന്നുള്ളത് 1/1 - 0.2 എന്നിട്ട് നമുക്ക് 1 - 0.2 എന്നുള്ളത് 0.8 കിട്ടി. 1/0.8 ഈസ് ഈക്വൽ ടു 1.25. ഇനി 1 നമ്പർ വരും, അതെന്താന്ന് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ എടുക്കണേ എക്സാം ഹോളിൽ. ഇതോ ഇത് തന്നെ ഇക്വേഷൻ വീണ്ടും എഴുതണമെന്നില്ല. 1/1 - c അല്ലേ. അപ്പോൾ എത്രയാണ്? 1/1 - 0.5 അല്ലേ. ഇവിടെ 0.5 അല്ലേ. അപ്പോൾ എം പി സി ഇതാകുമ്പോഴെന്താണ് മൾട്ടിപ്ലൈ? ഇപ്പോൾ 1/1 നിന്ന് 0.5 - ചെയ്താൽ 0.5 അല്ലേ. 1/0.5 എത്ര കിട്ടുക? 2 അല്ലേ കിട്ടുക. ഇവിടെ 2. ഇനി ഇത് ഇവിടെ എഗെയിൻ വന്നിരിക്കുന്നത് ഇതന്നെ മൾട്ടിപ്ലൈ. ഇതിൻ്റെയും മൾട്ടിപ്ലയർ കാണാം. 1/1 - c നമുക്ക് ഇക്വേഷൻ വീണ്ടും എഴുതുന്നില്ല. 1/0.8 ആണ്. 1 - 0.8 ഈസ് ഈക്വൽ ടു 1 - 0.8 മൈനസ് ചെയ്താൽ എന്താ? 0.2 അല്ലേ കിട്ടുക. അപ്പോൾ 1/0.2 എത്രയാണ്? 5. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ മൾട്ടിപ്ലയർ, മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. ജസ്റ്റ് നമ്മൾ കാണേണ്ട മൾട്ടിപ്ലയർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1/1 - c. ഈ c എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി, എം പി സി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ. അപ്പോൾ എത്രയാണോ ഈ സി, അതിനനുസരിച്ച് നമ്മുടെ ആൻസർ മാറും. അതാണ് നമ്മളിവിടെ ചെയ്ത് എഴുതിയത്. ഇനി എന്താ നമ്മുടെ അടുത്ത കോളം? എന്താ? ഇൻകം ജനറേറ്റഡ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയർ കിട്ടി. അതായത് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു രൂപ കിട്ടിയാൽ ഇത്ര കുറച്ച് കഴിയുമ്പോഴേക്കും അത് എത്രയായി മൾട്ടിപ്പിൾ ആവുന്നു, കാലാവധി എത്ര വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. ഒരു വർഷം നോർമലി ഒരു ഇക്കണോമിക് ഇയർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്പിൾ 1.25, അതായത് ഒരു രൂപ കിട്ടിയാൽ അത് 1.25 രൂപയായി വർദ്ധിക്കും. ഇവിടെയോ മൾട്ടിപ്ലയർ 2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രൂപ കിട്ടിയാൽ അത് അതിൻ്റെ രണ്ടിരട്ടിയാവും, രണ്ടിരട്ടിയാവും. ഇവിടെ മൾട്ടിപ്ലയർ 5 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രൂപ കിട്ടിയാൽ അതിൻ്റെ 5 മടങ്ങായി വർദ്ധിക്കുമെന്ന്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. അപ്പോൾ മൾട്ടിപ്ലയർ കാണുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടില്ലേ, 1/1 - c. ഈ c ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അത് c ചെറിയ നമ്പർ ആയിരിക്കും, എപ്പോഴും 1 ചെറുതായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. ഇനി ഈ ഇൻകം ജനറേറ്റഡ് എത്രയാണ്? ഇൻകം അപ്പോൾ നോക്കണ്ട, ഇൻവെസ്റ്റ്മെൻറ്റ് 100 കോടി, അതായത് 100 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയായിരിക്കും നമ്മുടെ ഇൻകം ജനറേഷൻ എന്ന്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആ 100 × അതായത് 100 × നമ്മുടെ മൾട്ടിപ്ലൈ, ഈ മൾട്ടിപ്ലയർ എത്രയാണ്? 1.25. അപ്പോൾ കാൽക്കുലേറ്റർ ഇട്ടിട്ട് അത് കാണുക അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? 100 × 1.25 എന്ന് പറയുമ്പോൾ 125 കോടി, അതായത് 100 കോടി നിക്ഷേപിച്ചാൽ അത് 125 കോടിയായി വർദ്ധിക്കുന്നു. ഇവിടെ എന്താ? ആ ഇതേ 100 കോടി തന്നെ ഇവിടെയും നിക്ഷേപിക്കുന്നത്. 100 × ഈ മൾട്ടിപ്ലയർ 2 അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ 100 കോടി നിക്ഷേപിച്ചാൽ 200 കോടിയായി വർദ്ധിക്കും. അത് മൾട്ടിപ്ലയർ 2 നേരെ ഇരട്ടിയാവും. ഇവിടെ മൾട്ടിപ്ലയർ 5 ആണ്. അപ്പോൾ ഇതേ 100 × 5, അപ്പോൾ 500 കോടി നിക്ഷേപിച്ചാൽ 500 കോടിയായി വർദ്ധിക്കും. നോക്കിയാൽ സിംപിൾ ഈ കോളം ഫില്ല് ചെയ്താൽ 4 മാർക്കാണ്. അപ്പോൾ ഇവിടെ എം പി സി സി തന്നിട്ടുണ്ട്. ഒരു സി മാത്രം തന്നാൽ എത്ര മൾട്ടിപ്ലയർ വേണം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/1 - c ചെയ്തു മൾട്ടിപ്പിൾ കിട്ടി. ഇവിടെ പറഞ്ഞു ഇത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഇത് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ, അത് ഈ കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 100 കോടിയാണെങ്കിൽ അത് ഇൻകം എത്രയായി വർദ്ധിക്കും. ഇൻകം വർദ്ധിക്കുന്നത് ആ മൾട്ടിപ്ലയർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 100 കോടി കൊണ്ട് ഈ മൾട്ടിപ്ലയർ ഇൻറ്റു ചെയ്യുന്നു, 100 കോടി കൊണ്ട് ഈ മൾട്ടിപ്ലയർ ഇൻറ്റു ചെയ്യുന്നു, 100 കോടി കൊണ്ട് ഈ മൾട്ടിപ്ലയറിനെ ഇൻറ്റു ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ പുറമെ ആദ്യം ചോദിച്ചിട്ടുണ്ട് എം പി സി ആൻഡ് എം പി എസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു നല്ലൊരു ക്വസ്റ്റ്യനുമുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, അത് ഞാൻ വേറെ സെപ്പറേറ്റ് പേപ്പറിൽ തന്നെ, ഇത് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ്, മണി ആൻഡ് ബാങ്കിങ്, അത് എഴുതാനുള്ളതാണ്. അതിന് താഴെ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, അത് നമുക്ക് മൈക്രോ ഇക്കണോമിക്സ് 5th chapter നമുക്ക് വേറൊരു പേപ്പറിൽ വരച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൾട്ടിപ്ലയർ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിനേഷൻ പോയിൻറ്റിൽ. ഓക്കേ.